ഈ മാസം 28-നാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക T20 കേരളത്തിൽ വെച്ച് നടക്കുന്നത്. കുറേ കാലത്തിന് ശേഷമാണ് കേരളത്തിലൊരു ക്രിക്കറ്റ് മത്സരം വരുന്നത്. അതിൻ്റെ ആവേശത്തിലാണ് മലയാളികൾ. ഇന്നാണ് ഇന്ത്യൻ ടീം കേരളത്തിൽ വന്നിറങ്ങിയത്. ഹൈദരാബാദിൽ നിന്നുള്ള വിമാനത്തിൽ ഇന്ന് വൈകിട്ട് 4:30 ഇന്ത്യൻ ടീം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങി. ഈയൊരു സമയം ജനലക്ഷങ്ങളാണ് അവരെ സ്വീകരിക്കാൻ എത്തിയത്. അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് സഞ്ജുവിൻ്റെ പേരായിരുന്നു. സഞ്ജുവിനെ മലയാളികൾ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് വ്യക്തമായി. സഞ്ജുവിൻ്റെ ഫാൻസ് പോർ കണ്ട് ഇന്ത്യൻ ടീം ഞെട്ടിയെന്ന് സാരം. സഞ്ജുവിൻ്റെ പേരാണിന്ന് ഉയർന്നു കേട്ടത്. ഈയൊരു സന്തോഷത്തിൽ ഇന്ത്യൻ ടീമിലെ താരങ്ങളും സഞ്ജുവിൻ്റെ ഫോട്ടോ ഉയർത്തി ആരാധകർക്ക് മുന്നിൽ കാട്ടി. സൂര്യകുമാർ, രോഹിത് തുടങ്ങിയവർ സഞ്ജുവിൻ്റെ ഫോട്ടോ ആരാധകർക്ക് മുന്നിൽ കാട്ടിയപ്പോൾ ജനലക്ഷങ്ങളാണ് ആർപ്പുവിളിച്ചത്. സഞ്ജുവിനെ കേരളത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് അവർ ഇന്ന് മനസ്സിലാക്കി. ഇന്ത്യൻ ടീമിന് ഗംഭീര വരവേൽപ്പാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരുക്കിയത്. പൂമാലയിട്ടാണ് എല്ലാവരെയും സ്വീകരിച്ചത്. ഇന്ത്യൻ ടീം 2 വർഷത്തിന് ശേഷമാണ് കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ ആവേശത്തോടു കൂടിയാണ് അവരെ കാത്തിരുന്നത്. ഇന്ത്യൻ ടീം വന്നിറങ്ങിയപ്പോൾ വിമാനത്താവളത്തിൽ ജനലക്ഷങ്ങളാണ് കാത്തുനിന്നത്. രോഹിത്, കോഹ്ലി തുടങ്ങി എല്ലാ താരങ്ങൾക്കും ഗംഭീര വരവേൽപ്പ് മലയാളി ആരാധകർ നൽകി. തിരുവനന്തപുരം ഇന്ന് ഉത്സവ പറമ്പ് പോലെയായിരുന്നു. കേരളത്തിൽ വീണ്ടും ക്രിക്കറ്റ് വന്നതിൻ്റെ ആവേശമെന്ന് കാണാനുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് സ്റ്റാറായത് സഞ്ജു തന്നെയായിരുന്നു. സഞ്ജു അവിടെ ഇല്ലെങ്കിലും സഞ്ജുവിൻ്റെ പേരാണ് ഉയർന്നു കേട്ടത്. ഇന്ത്യൻ താരങ്ങൾ സഞ്ജുവിൻ്റെ ഫോട്ടോ പൊക്കി പിടിച്ചപ്പോൾ ജനലക്ഷങ്ങളാണ് ആർപ്പുവിളിച്ചത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സൗത്ത് ആഫ്രിക്കൻ T20ക്ക് വേണ്ടി. ഈ മാസം 28 രാത്രി 7:30 ആദ്യ T20 നടക്കുന്നത്. സഞ്ജുവിനെ ടീമിലേക്ക് എടുത്തില്ലെങ്കിലും സ്റ്റേഡിയം മുഴുവൻ സഞ്ജു സഞ്ജു എന്ന് ആർപ്പുവിളിക്കും, അത് ഷുവറാണ്. സഞ്ജുവിൻ്റെ പവർ എന്താണെന്ന് ഇന്ത്യൻ ടീമിന് കാണാനിരിക്കുന്നതേയുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.